മലയാള സിനിമയിൽ കോമഡി വേഷങ്ങളിലൂടെ വൻ ജനപ്രീതി അർജിച്ച നടനാണ് ഹരിശ്രീ അശോകൻ നടൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കോമഡി വേഷങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈമോജികളാവുന്നത് പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന കഥാപാത്രം ഇന്നും ഐക്കോണിക് കോമഡി വേഷമായി നിലനിൽക്കുന്നു കോമഡി വേഷങ്ങളിൽ ഹരിശ്രീ അശോകനെ കണ്ടിട്ട് വർഷങ്ങളായി കരിയറിൽ പഴയതുപോലെ സജീവമല്ല ഹരിശ്രീ അശോകൻ അതേസമയം മകൻ അർജുനശോകനാണ് സിനിമകളിൽ തിരക്കേറുകയാണ് പ്രണയവിലാസമാണ് അർജുന്റെ പുതിയ സിനിമ ഏറെ നാൾ കഷ്ടപ്പെട്ടാണ് ഹരിശ്രീ അശോകൻ സിനിമാ ലോകത്ത് ഒരു സ്ഥാനം നേടിയെടുക്കുന്നത് ഇപ്പോഴിതാ താരത്തിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലഘട്ടത്തെ ഓർത്തെടുത്തിരിക്കുകയാണ് ഹരിശ്രീ അശോകൻ സൈന സൗത്ത് പ്ലസുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ എഴുപത്തിയേഴിൽ ഞാൻ എസ് എസ് എൽ സി പാസ്സായി എഴുപത്തി ഏഴിലാണ് എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ മോണോ ആക്ടിന് വിൻ ചെയ്യാൻ പറ്റിയത് സ്കൂളിലെ കലാജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതും അപ്പോഴും കലയാണ് എൻ്റെ മനസ്സിൽ നല്ലൊരു നടനാവണം അഭിനയിക്കണമെന്ന മോഹമായിരുന്നു പഠിക്കണമെന്നുണ്ടായിരുന്നു പഠിച്ച് ആളാവണമെന്നായിരുന്നില്ല കോളേജിൽ പോയാൽ മോണോവാക്കിൽ യൂണിവേഴ്സിറ്റി വിന്നർ ആവണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ ചേട്ടത്തെയോട് ഈ ആഗ്രഹം പറഞ്ഞു ചേട്ടനോട് പറയണമെന്ന് ചേട്ടൻ മഹാരാജാസ് കോളേജിൽ എനിക്ക് അഡ്മിഷന് ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല പിന്നെ എഴുപത്തിയേഴിൽ പിക്കാസമെടുത്ത് റോഡ് കുത്തിപ്പൊളിക്കാൻ ഇറങ്ങി ചേട്ടന്മാരെല്ലാം ടെലികോമിലാണ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിൽ പോകുമ്പോൾ ഞാൻ കുഴിയിൽ ഇറങ്ങി നിൽക്കും റോഡ് കുത്തിപ്പൊളിക്കുന്ന ആളായല്ലോ എന്ന് കരുതിയാണ് തലയിൽ തോർത്തിട്ട് ഇറങ്ങി നിൽക്കുന്നത് ഒരു ദിവസം ആന്റണി എന്ന കൂട്ടുകാരൻ എന്നെ കണ്ടുപിടിച്ചു തോർത്തിട്ടിട്ടും കണ്ടുപിടിച്ചു അശോക നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ടെലികോമിൽ ജോലിയാണെന്ന് പറഞ്ഞു നിനക്ക് ജോലി കിട്ടിയല്ലേ നമുക്കൊക്കെ എന്നാണ് ഇനി ജോലി കിട്ടുന്നതെന്ന് അവൻ അതോടെ ഞാൻ തോർത്തെടുത്തു കളഞ്ഞു കുറെ കാലം ടെലികോമിൽ ജോലി ചെയ്തു അപ്പോഴും ഒറ്റയ്ക്ക് പരിപാടികൾക്ക് പോകും സംഘടനകളുടെ പരിപാടികൾ ഉണ്ടാവും രാവിലെ പത്രം നോക്കും എന്റെ വീട്ടിലെന്ന് പത്രത്തിനുള്ള കാശില്ല അച്ഛനും അമ്മയും ഒമ്പത് മക്കളുമുള്ള കുടുംബത്തിലാണ് ജനിച്ചത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അന്നത്തെ കാലത്ത് അടുത്ത വീട്ടിലെ പത്രം എടുത്തു നോക്കും എവിടെയൊക്കെ കോമ്പറ്റീഷൻ എന്നറിയാൻ അതിലെല്ലാം പേര് കൊടുക്കും അന്ന് ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നു പാട്ടിനൊന്നും പ്രൈസ് കിട്ടിയില്ല മോണോ ആക്ടിന് മിക്കവാറും ഫസ്റ്റോ സെക്കൻഡോ ഉറപ്പാണ് ജീവിതത്തെ പ്രതിസന്ധികൾ നേരിടുന്നത് കരുത്തുകൊണ്ടല്ല അവസ്ഥ കാരണമാണെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരു സമയം കിട്ടുമ്പോൾ ഈശ്വരൻ അവസരം തരും അത് ഉപയോഗിക്കാൻ റെഡി ആയിരിക്കണം ഹരിശ്രീ അശോകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോമഡി വേഷങ്ങൾക്ക് പകരം സീരിയസ് വേഷങ്ങളാണ് നടൻ ഇന്ന് ചെയ്യുന്നത് മിന്നൽ മുരളി എന്ന സിനിമയിലെ ഹരിശ്രീ അശോകൻ ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു സമാനമായി സലീം കുമാർ ഇന്നസെന്റ് തുടങ്ങിയ നടന്മാരും ഇന്ന് കോമഡി വേഷങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ്